Good morning, everybody. In the teacher, they see another. In the lamb, Lutinertia, Jamidia, Sadi, the Baki Bak and Kalan. Upon the side, the Chirica. For you, Samajadrat in Agatha, Kritimai, Charni, Nikuna, for you, Rutta. Kutte, Rutta in Agatha, Barivan, Ula Sadiada, and Dubrikuga. ഒരു സമചതുരത്തിനകത്ത് കൃത്യമായി ചേർന്നിരിക്കുന്ന വൃത്തം വൃത്തത്തിനകത്ത് കുത്ത് വരുവാനുള്ള സാധ്യത കണ്ടുപിടിക്കുക എന്നാണ് കണക്ക്. നമുക്കറിയാം ഈ വൃത്തം സമചതുരത്തിനോട് ചേർന്നിരിക്കുന്ന കാരണം വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും? സമചതുരത്തിൻ്റെ വശത്തിന് തുല്യമായിരിക്കും. അതായത് വൃത്തത്തിൻ്റെ വ്യാസം എപ്പോഴും ഏതിന് തുല്യമായിരിക്കും? സമചതുരത്തിൻ്റെ വശത്തിന് തുല്യമായിരിക്കും. അതായത് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം വൃത്തത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം വൃത്തത്തിൻ്റെ വ്യാസം. വൃത്തത്തിൻ്റെ വ്യാസം സമം എന്താണ്? സമചതുരത്തിൻ്റെ വശം. അപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസം നമ്മളെപ്പോഴും ഡി കൊണ്ടാണ് കാണിക്കുക. ഡി അല്ലെങ്കിൽ എന്തെടുക്കുക? രണ്ട് ആർ. ഡി എന്ന് പറഞ്ഞാൽ വ്യാസം, വ്യാസം എന്നുള്ളത് രണ്ട് ആർ. അപ്പോൾ രണ്ട് ആർ സമം എന്തായിരിക്കും? സമചതുരത്തിൻ്റെ വശം. സമചതുരത്തിൻ്റെ വശം എന്ന് പറഞ്ഞാൽ എന്താണ്? എ. സമചതുരത്തിൻ്റെ വശം സമം എ. അപ്പോൾ ആരം കാണണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്താൽ മതി? എ ബൈ, ഇവിടെ ഗുണിക്കണേ രണ്ട്, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഹരണം. അപ്പോൾ എന്തായിട്ട് വരും? എ ബൈ രണ്ട്. ഇനി നമുക്ക് കാണാം വൃത്തത്തിൻ്റെ പരപ്പളവ്. വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പൈ ആർ സ്ക്വയർ സമം പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഇവിടെ എത്ര നമ്മൾ കണ്ടിട്ടുള്ളത്? എ ബൈ രണ്ട്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതുക? എ ബൈ രണ്ട് ഹോൾ സ്ക്വയർ. എ ബൈ രണ്ട് ഹോൾ സ്ക്വയർ സമം പൈ ഇൻറ്റു എ സ്ക്വയർ, അല്ലേ? എ സ്ക്വയർ ബൈ രണ്ടിൻ്റെ സ്ക്വയർ എത്ര വരിക? നാല്. പൈ ഇൻറ്റു എ സ്ക്വയർ ബൈ നാല്. ഇതാണ് വൃത്തത്തിൻ്റെ പരപ്പളവ്. ഇനി നമുക്ക് സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാം. സമചതുരത്തിൻ്റെ പരപ്പളവ് സമം സമയത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രമാക്കി എന്താ? വശം ഇൻറ്റു വശം, അല്ലെങ്കിൽ നമുക്ക് വശ ഡയഗണലാണെങ്കിൽ ഡി സ്ക്വയർ ബൈ രണ്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സമയത്തിൻ്റെ പരപ്പളവ് എന്നുള്ളത് വശം ഇൻറ്റു വശം, അതായത് എന്താണ്? എ സ്ക്വയർ. ഇനി നമ്മൾ കുത്തിടുമ്പോൾ അത് വൃത്തത്തിനകത്ത് വരാനുള്ള സാധ്യത. സാധ്യത സമം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. ഇവിടെ നമ്മൾ വൃത്തത്തിനകത്താണ് കുത്തുവരാനുള്ള കാര്യം നോക്കുന്നത് നമ്മൾ, അല്ലേ? അപ്പോൾ ഇവിടെ വൃത്തത്തിൻ്റെ പരപ്പളവ് നമുക്ക് വന്നിട്ട് എന്താണ് കിട്ടിയിട്ടുണ്ട്? എത്രയാണ്? പൈ ഇൻറ്റു എ സ്ക്വയർ ബൈ നാല്. അതിനെ ഹരിക്കണം എന്താണ്? ആകെ ഫലങ്ങളുടെ എണ്ണം. അത് ഇവിടെ ആകെ ഫലങ്ങൾ എന്താ വരുന്നത്? എ സ്ക്വയർ. അപ്പോൾ ഹരിക്കണം എ സ്ക്വയർ. ടീച്ചറിങ്ങനെ ഹരിക്കണമെന്ന് ഇടാൻ കാരണം നമുക്കത് ആ ഭാഗം നമുക്ക് തലതിരിച്ചിട്ട് പെരുക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ടീച്ചറിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പൈ എ സ്ക്വയർ ബൈ നാല്
into a square and a talisman and the term girl. I didn't know the number good and I came at you. A square and the length of him on the by a square item number is up. Upon okay, or a square moldum or a square is iron up and vertical. Upon uncle Kitlanda on the into pi in the one of the pi. Pi by etrogitan there 4. Pi by 4. Utrangiti the three pi by 4. I either somewhere in the parapala a square, or than I have to put to very one the sajida. Now can the t pi by 4. This on the age it's a jet, add to the teacher girl is number to the salalia. Ethicain. But on the age it a k, and you know, occupants jack a and then it is. നമുക്ക് അടുത്ത അടക്ക് നോക്കാം ഇത് ടീച്ചർ മായ്ക്കാൻ പോവാണ് സൗകര്യക്കുറവ് നല്ലോണം ഉണ്ട് മക്കളെ അതുകൊണ്ട് വിചാരിച്ച പോലെ ഉണ്ട് ഞാൻ അടുത്തണക്ക് അടുത്തണക്ക് ഒരു സമ ഷഡ്ഭുജത്തിലെ ഒന്നിടവിട്ട മൂലകൾ ചേർത്ത് ഒരു ത്രികോണം സമ ഷഡ്ഭുജത്തിലെ ഒന്നിടവിട്ട മൂലകൾ ചേർത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു അതിലെ നമ്മൾ ത്രികോണത്തിനകത്ത് കുത്ത് വരുവാനുള്ള സാധ്യത എന്ത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ടീച്ചർ വരച്ചു വന്നപ്പോൾ സമ ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ ആറ് വശങ്ങളും തുല്യമായിട്ട് വരണം ഈ വശം ഇവ എല്ലാ വശവും തുല്യമായിട്ട് വരണം ഇവിടെ കുറച്ച് ചെറുതായിപ്പോയി മാച്ചൊന്നുമില്ല ടീച്ചർ പറഞ്ഞു അപ്പോൾ ആറ് വശങ്ങൾ തുല്യമായുള്ള ഷഡ്ഭുജത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് സമ ഷഡ്ഭുജം നമുക്കതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ സമ ഷഡ്ഭുജത്തിനകത്ത് ഓരോ മൂല വിട്ട് ഈ മൂല ഈ മൂലയും അവരെ ഇത് വിട്ടിട്ട് ഇത് കൂട്ടിച്ചേർത്ത് ഒരു ത്രികോണം സമഭുജ ത്രികോണം വരച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത്
കുത്ത് വരുവാനുള്ള സാധ്യത എന്തെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നോക്കിയേ, ഈ എ ബി സി എന്ന് പറഞ്ഞ ത്രികോണം എടുക്കുക. ആ ത്രികോണം എടുക്കുമ്പോൾ ഈ കോൺ 30, ഇത് 60, അപ്പോൾ ആകെ എത്രയായി? 90. ബാക്കി എത്ര ഉണ്ട്? ത്രികോണത്തിൻ്റെ ആകെ തുക, കോണുകളുടെ ആകെ തുക 180 നമുക്കറിയാം. അതിൽ 90 പോയി, അപ്പോൾ ബാക്കി ഈ കോൺ എത്ര വരും? 90 വരും. 90 വരുമ്പോൾ മട്ടക്കോണിന് എതിരെ കിടക്കുന്ന വശമാണ് എന്തായിട്ട് വരിക? കർണം. അപ്പോൾ എ സി എന്ന വശം എന്തായിട്ട് വരും? കർണം. കർണം ഇവിടെ കർണം തന്നിട്ടുണ്ട്. എത്രയാണ്? എ തന്നിട്ടുണ്ട്. പിന്നെ ഒരു വശം പാദം തന്നിട്ടുണ്ട്, എ ബൈ ടു തന്നിട്ടുണ്ട്. പിന്നെ എ ബി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മളിവിടെ പൈതഹോറസ് സിദ്ധാന്തമാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെങ്കിൽ ലംബം സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എ ബി സ്ക്വയർ, എ ബി സ്ക്വയർ സമം കർണം ഏതാ വരുന്നത്? എ സി സ്ക്വയർ. എ സി സ്ക്വയർ മൈനസ് പാദം എന്ന് പറയുന്നത് ബി സി സ്ക്വയർ, അല്ലേ? അപ്പോൾ എ ബി സ്ക്വയർ കാണണമെങ്കിൽ എ ബി സ്ക്വയർ സമം എ സി എത്രയാണ് നമുക്ക് തന്നുള്ളത്? എ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? എ ബൈ ടു. ബി സി എ ബൈ ടു അല്ലേ? എ ബൈ ടു ഹോൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മളത് ലഘുവായിരിക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് ബ്രാക്കറ്റ് മാറ്റിയാണ്, അപ്പോൾ എ സ്ക്വയർ ബൈ രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് വരിക? 4. രണ്ടിൻ്റെ സ്ക്വയർ 4. ഇനി കോമൺ എൽ സി എം എടുക്കും നമ്മൾ. ഇതിൻ്റെ രണ്ടിലും ഇതിൻ്റെ പാദം ഒന്നാന്ന് ചേച്ചി, അല്ല ഛേദം ഒന്നാന്ന് ചേച്ചി. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എന്ത് വരും? 4. അപ്പോൾ ഇവിടെ വരുന്നത് 4 എ സ്ക്വയർ മൈനസ് ഇവിടെ എത്ര വരിക? എ സ്ക്വയർ. 4 എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. 4 എ സ്ക്വയർ എന്ന് ഒരു എ സ്ക്വയർ പോയാൽ ബാക്കി 3 എ സ്ക്വയർ ബൈ 4. 3 എ സ്ക്വയർ ബൈ 4, അത് എ ബി സ്ക്വയറാണ് നമുക്ക് കിട്ടിയുള്ളത്. എ ബി സ്ക്വയർ സമം 3 എ സ്ക്വയർ ബൈ 4. അപ്പോൾ നമുക്ക് എ ബി കാണണമെങ്കിൽ എ ബി സമം ഇതിൻ്റെ വർഗ്ഗമൂലം എടുക്കണം, വേണ്ടേ? ഇതിൻ്റെ വർഗ്ഗമൂലം എടുക്കുമ്പോൾ നമ്മൾ എന്തെഴുതുക? റൂട്ട് ഓഫ് 3 എ സ്ക്വയർ ബൈ 4 എന്ന് എഴുതും. സമം 3-ന്റെ റൂട്ട് നമുക്ക് കിട്ടുക എളുപ്പമല്ലേ? അപ്പോൾ റൂട്ട് 3, റൂട്ട് 3 എ സ്ക്വയറിൻ്റെ വർഗ്ഗമൂലം എന്ന് എ ബൈ 4-ന്റെ വർഗ്ഗമൂലം 2. അപ്പോൾ നമുക്ക് കിട്ടി എ ബിയുടെ നീളം കിട്ടി. എ ബി എത്രയാണ്? റൂട്ട് 3 ബൈ 2 എ ബി. നമുക്ക് ഈ ത്രികോണത്തിൻ്റെ വശമാണ് നമുക്ക് വേണ്ടത്. ഒരു വശം കിട്ടിയാൽ മറ്റു 3 വശം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ബൈ 2 എ ആണ്. അപ്പോൾ ബാക്കി നമുക്ക് വേണമെങ്കിൽ ഇവിടെ പേര് കൊടുക്കുക. ബി ഡി എന്ന് പറയുമ്പോൾ പകുതിയാണ് എ ബി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വശം, ത്രികോണത്തിൻ്റെ വശം, ത്രികോണത്തിൻ്റെ വശം സമം ഈ പകുതിനെ രണ്ടുകൊണ്ട് പിരിക്കാൻ പോരെ. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് 3 ബൈ 2 എ. 2 ഇൻറ്റു റൂട്ട് 3 ബൈ 2 എ. അതായത് എ ബി റൂട്ട് 3 ബൈ 2 ആണ്, എ ആണ്. റൂട്ട് 3 ബൈ 2 എ ആണ് എ ബി. അപ്പോൾ ബി സിയും റൂട്ട് 3 ബൈ 2 എ ആയിരിക്കും. അപ്പോൾ നമുക്ക് ത്രികോണത്തിൻ്റെ വശം മുഴുവൻ, അതായത് എ ഡി മുഴുവൻ കിട്ടണമെങ്കിൽ 2 കൊണ്ട് മുടിച്ചാൽ മതി ഇതിനെ. അപ്പോൾ റൂട്ട് 3 ബൈ 2 എ. അപ്പോൾ ഈ രണ്ടും വെട്ടിപ്പോകും. ഒന്ന് മുകളിലൊന്ന് താഴെയാണ്, അപ്പോൾ വെട്ടിപ്പോയി. അപ്പോൾ ത്രികോണത്തിൻ്റെ വശം നമുക്ക് കിട്ടിയ എത്രയാണ്? റൂട്ട് 3 എ. ത്രികോണത്തിൻ്റെ വശം നമുക്ക് കിട്ടിയത് എത്രയാണ്? റൂട്ട് 3 എ. ഇനി നമുക്ക് സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാം. സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് സമ സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം എന്താണ്? സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം റൂട്ട് 3 ബൈ 4 എ സ്ക്വയർ. റൂട്ട് 3 ബൈ 4 എ സ്ക്വയർ ആണ് സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം. ഇവിടെ എയ്ക്ക് പകരം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? റൂട്ട് 3 എ.
അപ്പോൾ നമ്മൾ എഴുതേണ്ടത് റൂട്ട് മൂന്ന് ബൈ നാല് ഇൻറ്റു എ എന്ന് പറയുന്നത് റൂട്ട് മൂന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് ഇൻറ്റു റൂട്ട് മൂന്ന് എ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ എന്നല്ല ഇവിടെ പറഞ്ഞത്. അതിന് പകരം നമ്മൾ എന്ത് എഴുതണം? റൂട്ട് മൂന്ന് എ ഹോൾ സ്ക്വയർ സമം റൂട്ട് മൂന്ന് ഇൻറ്റു ഈ റൂട്ട് മൂന്ന് ഇൻറ്റു റൂട്ട് മൂന്നിൻ്റെ സ്ക്വയർ എത്ര വരിക? മൂന്ന് അല്ലേ. മൂന്ന് എയുടെ സ്ക്വയർ എ സ്ക്വയർ ബൈ എത്രയാണ്? നാല് അല്ലേ. ഇവിടെ നാലുണ്ടല്ലോ. അപ്പോൾ റൂട്ട് മൂന്ന് ഇൻറ്റു മൂന്ന് എ സ്ക്വയർ ബൈ നാല് കിട്ടി. അത് ഒന്നും കൂടി നമ്മൾ ശരിക്കും എഴുതുമ്പോൾ മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ എത്രയാണ്? നാല്. മൂന്ന് മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ നാല്. ഇതാണ് സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്ക് കിട്ടിയുള്ളത്. മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ നാല്. ഇത് സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഇനി നമുക്ക് ഏതിൻ്റെ പരപ്പളവ് കിട്ടണം? സമ ഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് കിട്ടണം. സമ ഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം എന്താ? ടീച്ചർ ഇവിടെ എഴുതാണ് സമ ഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ്. സമം സൂത്രവാക്യം നമുക്കറിയാം, ആറ് ഇൻറ്റു റൂട്ട് മൂന്ന് ബൈ നാല് എ സ്ക്വയർ. സമ ഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം ആറ് ഇൻറ്റു റൂട്ട് മൂന്ന് ബൈ നാല് എ സ്ക്വയർ. ഇതിൽ നമുക്ക് രണ്ടുകൊണ്ടൊന്ന് വെട്ടി നോക്കാം. രണ്ട് ഇതിൽ രണ്ട് പ്രാവശ്യം, ആറിൽ എത്ര പ്രാവശ്യം പോയി? മൂന്ന് പ്രാവശ്യം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ എത്ര വന്നു? രണ്ട്. മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ രണ്ട് കിട്ടി. ഇത് സമ ഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ്, അത് സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ സാധ്യത, സാധ്യത എന്ന് മാത്രം ഇവിടെ എഴുതണുള്ളൂ ടീച്ചർ. ത്രികോണത്തിനകത്ത് കുത്തുവരവാനുള്ള സാധ്യത എന്നാണ് വേണ്ടത്. സാധ്യത സാധ്യത സമം ആദ്യം ഇതിൻ്റെ പരപ്പളവ് അല്ലേ, ഏതാണ്? മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ നാല്. അതായത് സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഹരിക്കണം ബൈ എന്ന് വരും, ഹരിക്കണം സമ ഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ്. സമ ഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട് എത്രയാ? മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ രണ്ട്. നീ ഹരിക്കണം എന്നുള്ളത് നമ്മൾ തലതിരിച്ചിട്ട് പെരിക്കാൻ മതിയല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് കിട്ടും? മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ നാല് ഇൻറ്റു തലതിരിച്ചിട്ട് പെരിക്കാൻ നമ്മൾ രണ്ട് മോളിക്ക് പോയി അല്ലേ. രണ്ട് ബൈ മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ. രണ്ട് റൂട്ട് ബൈ റൂട്ട് മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ആരെ വെട്ടി നോക്കറിയാം. ഈ രണ്ട് വെട്ടാം. ഇവിടെ രണ്ട് എത്ര പ്രാവശ്യം പോവും? രണ്ട് പ്രാവശ്യം അല്ലേ. ഇനി ആരെ വെട്ടിക്കളയാൻ പറ്റും? ഇവിടെ ഉണ്ട് മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ, ഇവിടെ ഉണ്ട് മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ. അപ്പോൾ ഇവർ രണ്ടുപേരും പൊക്കോട്ടെ പോയി. അപ്പം നമുക്ക് ഉത്തരം കിട്ടുന്നത് ഒന്ന് ബൈ, ഇവിടെ എത്രയാണ് വരുന്നത്? രണ്ട്. ഒന്ന് ബൈ രണ്ട്. അപ്പോൾ സാധ്യത, അതായത് ആ വരി മുഴുവൻ ടീച്ചർ എഴുതുന്നില്ല, സ്ഥലമില്ലാത്ത കാരണം മക്കൾക്ക് അറിയാലോ. അതുകൊണ്ട് സമഭുജ ത്രികോണത്തിനകത്ത് കുത്തു വരുവാനുള്ള സാധ്യത സമം എത്രയാണ് വരുന്നത്? ഒന്ന് ബൈ രണ്ട്. അപ്പോൾ ഇത് എഴുതിയിരിക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഇത് എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കണക്ക് നോക്കാം. ഇത് എഴുതിയെടുക്കാനുള്ള സമയം ടീച്ചർ തരുന്നത്, ടീച്ചർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം കൂടി.
എഴുതിയെടുത്തുന്ന ടീച്ചർ വിചാരിക്കുന്നു. ഇനി അടുത്ത കണക്ക് ചെയ്യണമെങ്കിൽ വരയ്ക്കണം. ചിത്രത്തിൽ എ ബി സി ഡി ഒരു സമചതുരമാണ്. കണ്ണടച്ച് ചിത്രത്തിൽ ഒരു കുത്തിട്ടാൽ അത്, ഒന്നാമത്തെ ചോദ്യം, അത് സമചതുരത്തിനകത്താകാനുള്ള സാധ്യത, സമചതുരത്തിനകത്താകാനുള്ള സാധ്യത എന്ത്? രണ്ടാമതുള്ള ചോദ്യം, ത്രികോണം എ ബി ഇയുടെ അകത്താകാനുള്ള സാധ്യത എന്ത്? ത്രികോണം എ ബി ഇയുടെ അകത്ത് വരാനുള്ള സാധ്യത എന്ത്? നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു കാര്യം അറിയാം, ഈ എ ബി സി ഡി എന്ന സമചതുരത്തിൻ്റെ വികർണം എന്ന് പറയുന്നത്, അതായത് നമ്മൾ എ സി യോജിപ്പിക്കുകയാണെങ്കിൽ അത് സമചതുരത്തിൻ്റെ എന്തായിട്ടാണ് വരിക? വികർണം. വികർണം എപ്പോഴും നമ്മൾ ഡി എന്ന ഇലക്ട്രോണല്ലേ കാണിക്കാറ്. വികർണം ഡി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ എന്തായിട്ട് വരും? വ്യാസമായിട്ട് വരും. നോക്കി നോക്കിയേ, എ സി നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ അത് സമചതുരത്തിൻ്റെ വികർണമാണ്. ആ സമയം അതെന്താണ്? വൃത്തത്തിൻ്റെ വ്യാസം കൂടിയാണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത്, വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 2R നമുക്കറിയാം അല്ലേ. 2R ഡി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 2R കിട്ടി. അപ്പോൾ ആർ സമം എന്തായിരിക്കും? ഡി ബൈ 2. ആർ എന്ന് പറയുന്നത് ഡി ബൈ 2 കിട്ടി. ഇനി നമ്മൾ നോക്കുക, ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? വശം ഇൻറ്റു വശം, അല്ലെങ്കിൽ എന്തെഴുതാം? ഡി സ്ക്വയർ ബൈ 2 അല്ലേ. സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഡി സ്ക്വയർ ബൈ 2. ഇനി വൃത്തത്തിൻ്റെ പരപ്പളവ്, വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം എന്താ? പൈ ആർ സ്ക്വയർ സമം പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, എന്താണ്? ഡി ബൈ
രണ്ടാമത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം, ഡി സ്ക്വയർ ബൈ രണ്ടിൻ്റെ സ്ക്വയർ എത്ര വരിക, നാല്. വേണമെങ്കിൽ അത് ഒരു സ്റ്റെപ്പും കൂടി എഴുതിയിട്ട് എഴുതാം. പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുക ഡി ബൈ രണ്ട് ഹോൾ സ്ക്വയർ സമം പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ രണ്ടിൻ്റെ സ്ക്വയർ എത്ര വരിക, നാല്. അപ്പോൾ പൈ ഡി സ്ക്വയർ ബൈ നാലാണ് വൃത്തത്തിൻ്റെ പരപ്പളവ്. ഇനി നമുക്ക് നമ്മൾ കണ്ണടച്ച് ഒരു കുത്തിടുകയാണെങ്കിൽ അത് ഈ സമചതുരത്തിനകത്ത് വരാനുള്ള സാധ്യതയാണ് അവർ ചോദിച്ചത്. അപ്പോൾ സാധ്യത സമം സാധ്യത സമം എങ്ങനെയാണ് നമ്മൾ എഴുതുക, സമചതുരത്തിൻ്റെ പരപ്പളവ് ബൈ ഏതാണ് വൃത്തത്തിൻ്റെ പരപ്പളവ്. സമം ഇനി നോക്ക്, സമചതുരത്തിൻ്റെ പരപ്പളവ് നമുക്ക് എന്താ കിട്ടിയില്ലേ, ഡി സ്ക്വയർ ബൈ രണ്ട്. ഡി സ്ക്വയർ ബൈ രണ്ട് ഹരിക്കണം വൃത്തത്തിൻ്റെ പരപ്പളവ് എന്താ കിട്ടിയില്ലേ, പൈ ഡി സ്ക്വയർ ബൈ നാല്. പൈ ഡി സ്ക്വയർ ബൈ നാല്. ഇത് നമ്മളൊന്ന് മാറ്റി എഴുതുമ്പോൾ എവിടെ സ്ഥലമുള്ള നോക്കിട്ട് ഇവിടെ എഴുതാമല്ലേ, ഡി സ്ക്വയർ ബൈ രണ്ട് ഹരണം എന്നുള്ള ഗുണനായിട്ട് മാറ്റുമ്പോൾ ഈ നാല് മുകളിലേക്ക് പോകും. അപ്പോൾ നാല് ബൈ താഴെ എന്ത് വരും, പൈ ഡി സ്ക്വയർ അല്ലേ. ഇനി നമുക്കതൊന്ന് വെട്ടിക്കളയാം. എന്തൊക്കെ വെട്ടിക്കളയാം നോക്കി നോക്കിയേ, ആരൊക്കെ വെട്ടിക്കളയാം നമുക്ക്, ഡി സ്ക്വയറിനെ വെട്ടിക്കളയാം അല്ലേ. അപ്പോൾ ഡി സ്ക്വയർ പൊക്കോട്ടെ. അപ്പോൾ ഡി സ്ക്വയർ ഇവിടെയും പോയി, ഇവിടെ നിന്നും പോയി. ഇനി എത്ര കൊണ്ട് വെട്ടാം, നമുക്ക് രണ്ട് കൊണ്ട് വെട്ടാം. അപ്പോൾ രണ്ട് വെട്ടിപ്പോയി, ഇവിടെ എത്ര വന്നു, രണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം എന്താ കിട്ടുന്നത്, രണ്ട് ബൈ പൈ. രണ്ട് ബൈ പൈ, അതായത് സാധ്യത നമുക്ക് കിട്ടുന്നത് എത്രയാണ്, രണ്ട് ബൈ പൈ. സമചതുരത്തിനകത്ത് കുത്ത് വരുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് രണ്ട് ബൈ പൈ ആണ്. ഇതൊന്ന് എഴുതിയെടുത്തോ, എഴുതിയെടുക്കുക അല്ലെങ്കിൽ എന്താണെങ്കിൽ നോക്കി മനസ്സിലാക്കുക ചെയ്യണം.
teacher ada kurang cuma aci ada yang neta. Ni kurang cuma ni indah lah jadi parah. Apa? Ni nuka. Ini ada cawe cila deh. Pas sama jadi leh tu nak kat deh kutu barang la sah di dah, nama lu kan duduk tu. Ini nama lu kan duduk di kira deh. Ini tergawat tu nak kat deh kutu barang la sah di deh, nama lu kan duduk kira deh. Tergawat tu nak kat deh kutu barang la sah di deh. Nama lu apa tergawat tu India parapalu kan ada. Tergawat ini parapalu, ini baru nama karya. Area Indu, Padam, Indu, Unnadi. Area Indu, Padam, Indu, Unnadi. Pernah tak ye? Ini tergawat ini Padam ini baru nama dia adalah Abian le. Adalah sama jadi ini wajah itu nama le. Apa nama kita? Area Indu, Padam nama dia A. Indu ini unnadi, etren okam ber. Unnadi, unnadi narembah, beranak itu mula unnadi warisun dekia. Warikan dah awis sedia. Ah, unnadi warisun dekia. Apa ini unnadi? Enda parain adum, enda itu beria. Sama jadilatin de, pasca itanu beria, ayah itanu beria. Apa nama ker? Enda itu apa itu? Unnadi etrenya ayah, apa a? Apa? Nama ker enda kit mudah beraya. Area A square, area A square, ini betul, lihat. Ini A square, ini pagaram. Nampak ini dah. A square ini orang itu sama jadi jenisnya parapalu itu berada, leh. Bawa sama jadi jenisnya parapalu mana? Nampak baru sutra baki muni ind. Aduh, nampak pergi sebelah leh. Ini dah nampak ini D square by 2. Apa? Area A square, ini pagaram. Area Indu. Sama jadi jenisnya parapalu orang memang guna d square by 2. Adanya dua orang itu jenis mana style ni? A square itu parah, mana d square by 2 itu. Sama d square by 2 ini 2 itu berapa ni? 4. Apa? Trigonometri jenisnya parapalu orang memang guna d square by 4 itu guna. Ini wajah jenisnya parapalu orang memang guna kait ganter jenisnya itu mana? Pi d square by 4 itu guna. Apa? Kutte dumbo, ader trigonometri ini agak tu varian, ulah sahdi dia, mana, kita dorong ini. Sahdi dah, samam, ini dah, trigonometri ini parapalu. By, wajah ini parapalu. Samam Trigonometri ini parapalu kita lakukan di tempat ini adalah d square by 4 d square by 4 hari kita ini adalah perhatikan ini parapalu ini adalah pi d square by 4 apa kita lakukan di situ berikut ini adalah kita tulis dengan apa perlu Hari nama beri benda kami yang nak jaga cuti lagi kita mulai percilah na. Apa hari nama lalu nama salah jadi cie. Pia pergi ke mana? Apa nama kita itu nada? D square by 4 into ini 4 modal kita buat. 4 by pi d square pi d square itu. Ni hari kamu beri kita ya. 4 4 pokoknya. D square pun pokoknya. Apa nama kita itu terenda? Onne by pi. Apa? Trigonometri ini agak tu, kutu varian ini lah sahaja dah. Entahnya onne by pi. Onne by pi. Pine, nama lah nartat tu, nama lah country tu leh. Apa? Berapa macam ni tu? Apa? Trigonometri ini agak tu, kutu varian ini sahaja dah. Onne by pi. Anu, kita kiti. Ini itu, nengal orang pagar tirka.
ഇനി ബോർഡ് ടീച്ചർക്ക് മാച്ചേന് ശേഷമേ മറ്റു കണക്കുകൾ എഴുതാൻ പറ്റുള്ളൂ. ഈ രണ്ട് കണക്ക് കഴിഞ്ഞില്ല, ഈ ഒരു കണക്ക് കഴിഞ്ഞു കേട്ടാ. ഇനി മറ്റൊന്നും കൂടി പറഞ്ഞു അടുത്ത കണക്ക് നോക്കാം. നമുക്ക് വൃത്തത്തിൻ്റെ കാ ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത വശത്താകാനുള്ള സാധ്യത എന്ത്? ചിത്രത്തിൽ വൃത്തത്തിൻ്റെ കാ ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരുവാനുള്ള സാധ്യത എന്ത്? ഇതാണ് കണക്ക്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ടീച്ചർ കുറച്ച് മാച്ച് കളയാം എന്നുണ്ട്, പറ്റില്ല. നമുക്ക് വൃത്തത്തിൻ്റെ പരപ്പളവ് അല്ലേ അറിയാവുന്ന കാര്യം, വളരെ എളുപ്പമുള്ളതാണ്. വൃത്തത്തിൻ്റെ പരപ്പളവ് വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം എന്താ? പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ. ഇനി നമുക്ക് ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ്. സമം വൃത്തത്തിൻ്റെ പരപ്പളവിൻ്റെ കാ ഭാഗമല്ലേ ഇതുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കാല് പൈ ആർ സ്ക്വയർ. കാല് പൈ ആർ സ്ക്വയർ. ഇനി നമുക്ക് കാണേണ്ടത് വൃത്ത ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് കുത്ത് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കാണാല്ലേ മക്കളെ, ടീച്ചർ ഇവിടെ മല പോലെ നിന്നാണ് കാണാൻ പറ്റില്ല. ഇപ്പൊ കാണണ്ട ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് നമ്മൾ കിട്ടി. 1/4 പൈ ആർ സ്ക്വയർ. വൃത്തത്തിന്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ കിട്ടി. അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് കുത്തു വരാനുള്ള സാധ്യത, സാധ്യത സമം ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ ഹരിക്കണം
വൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയാ? പൈ ആർ സ്ക്വയർ സമം 1/4 പൈ ആർ സ്ക്വയർ. തല തിരിച്ചിട്ട് പെരുക്കുക, അപ്പോൾ ഇൻറ്റു 1/πr² വരും. ഇത് താഴ്ത്തു 1/πr² ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 1/6 പൈ ആർ സ്ക്വയർ വെട്ടി കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 × 1 എന്ന് പറഞ്ഞാൽ 1/4. സാധ്യത എത്രയാണ് വരുന്നത്? 1/4. അപ്പോൾ ഇത് എഴുതിയിട്ടോ, കഴിച്ചിട്ട് മാച്ചിട്ട് മറ്റേ കണക്കുകൾ എഴുതാം. കഴിഞ്ഞു, ഇത് വേറെ ഇനി വരയ്ക്കണം. നമുക്ക് ഇത് കഴിഞ്ഞു മക്കളെ, ഇനിയിപ്പോൾ വേറെ വരയ്ക്കണം. ഞാൻ അടുത്ത കണക്ക് നോക്കാം. നമുക്ക് ചിത്രത്തിൽ കറുപ്പിച്ചിരിക്കാൻ ചെയ്തത് കറുപ്പിക്കുകയല്ലേ ചെയ്തുള്ളൂ കേട്ടോ. കറുപ്പിച്ചിരിക്കുന്ന 4 വൃത്തഭാഗങ്ങൾക്കും ഒരേ പരപ്പളവാണ്. ചിത്രത്തിലേക്ക് നോക്കാതെ ഒരു കുത്തിട്ടാൽ ആ കുത്ത് കറുപ്പിച്ച വൃത്തഭാഗത്തിനകത്ത് വരുവാനുള്ള സാധ്യത എന്ത്? കറുപ്പിച്ച വൃത്തഭാഗത്തിനകത്ത് വരുവാനുള്ള സാധ്യത എന്ത്? ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ 4 അർദ്ധവൃത്തങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിൻ്റെ എന്നെഴുതാം. അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് എന്നുള്ളത് വലിയ വൃത്തത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം പൈ ആർ സ്ക്വയർ ബൈ 2. പൈ ആർ സ്ക്വയർ ബൈ 2 അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ്. അങ്ങനെ എത്ര അർദ്ധവൃത്തങ്ങളുണ്ട് ഇവിടെ? 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 4 അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് സമം 4 × πr² / 2 സമം ഈ 2 വെട്ടിപ്പോയി 4 എത്ര തവണ വരും? 2 പ്രാവശ്യം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2πr² 2πr² ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് വൃത്തത്തിൻ്റെ പരപ്പളവ് കാണണം. വൃത്തത്തിൻ്റെ പരപ്പളവ് വൃത്തത്തിൻ്റെ പരപ്പളവ് സമം ഇവിടെ ശ്രദ്ധിക്കാം. ഈ വലിയ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കുക. ഈ വൃത്തത്തിൻ്റെ വ്യാസം 2r, ഇതും 2r, ഇതും 2r, ഇതും 2r. അപ്പോൾ ആകെ വ്യാസം എത്ര വരിക? വ്യാസം നോക്കി വ്യാസം എത്ര വരിക നോക്കി. വ്യാസം എന്ന് പറഞ്ഞാൽ d സമം 2, 4, 6, 8 8r. അപ്പോൾ ആരം എത്രയായിരിക്കും? വലിയ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് വ്യാസത്തിൻ്റെ പകുതിയില്ലേ. അപ്പോൾ നമുക്ക് 8r എന്നുള്ളത് എന്തായിട്ട് മാറി? 4r ആയിട്ട് മാറും. അപ്പോൾ വലിയ വൃത്തത്തിൻ്റെ പരപ്പളവ് കാണണമെങ്കിൽ πr² r² എന്നുള്ളിടത്ത് ആരം എത്ര ഇടുന്നത് നമ്മൾ? 4r² സമം πr² നമുക്കറിയാം 16 r² നമുക്ക് കിട്ടി 16πr² ഇതാണ് ആ വലിയ വൃത്തത്തിൻ്റെ പരപ്പളവ്. ഇനി നമ്മളിടുന്ന കുത്ത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ആകാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം സാധ്യത സമം അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ്, അതായത് എത്രയാ? 2πr² പരപ്പളവ് ഹരിക്കണം, ഇവിടെ ഹരിക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ടാ വേറെ ഒന്നും ഹരിക്കണം. ഇതിൻ്റെ പരപ്പളവ് എത്തിയ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്തിയിട്ടുള്ളത് 16πr² 16πr² ആണ് വൃത്തത്തിൻ്റെ പരപ്പളവ്. ഇനി വെട്ടിക്കളയാളൊക്കെ വെട്ടിക്കളയാം.
ഈ പൈ ആർ സ്ക്വയറും പൈ ആർ സ്ക്വയറും വെട്ടി രണ്ട് പതിനാറിൽ എത്ര പ്രാവശ്യം വന്നു എട്ട് അപ്പോൾ നമുക്ക് ഉത്തരം ഒന്ന് ബൈ എട്ട് ഒന്ന് ബൈ എട്ടാണ് ഈ കണക്കിൻ്റെ ഉത്തരം വരുന്നത് അപ്പോൾ സാധ്യത ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് കുത്ത് വരുവാനുള്ള സാധ്യത ഒന്ന് ബൈ എട്ടാണ് ഇനി അടുത്ത കണക്ക് ഒന്ന് നോക്കാം അടുത്ത കണക്ക് ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത കണക്കാക്കുക ഷെയ്ഡ് ചെയ്ത ഭാഗം ടീച്ചർ അവിടെ ചുവപ്പ് കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കണ്ണടച്ചൊരു കുത്തിട്ടാണെങ്കിൽ ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എന്ത് എന്നാണ് ചോദിച്ചത് അപ്പോൾ നമുക്കതൊന്ന് കാണാം നോക്കി നോക്കാം എങ്ങനെയാണ് ചെയ്യാമോ ഇവിടെ ആദ്യത്തെ വൃത്തത്തിൻ്റെ ആദ്യം എഴുതി എടുത്തു നിങ്ങൾ അതൊന്ന് നോക്കി മനസ്സിലാക്ക നമുക്കിനെ വായിച്ചില്ലേ മക്കളെ മനസ്സിലായില്ലേ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയ മനസ്സിലാവും ടീച്ചർ ചെറിയ സ്റ്റെപ്പ് പോലും പറയാൻ ശ്രമിക്കുന്നുണ്ട് നോക്കാം അടുത്ത കണക്കിലെ ഓ കേന്ദ്രം അല്ലേ ആദ്യ ഒരു വൃത്തം വലിയ വൃത്തത്തിൻ്റെ ആരം അവർ തന്നിട്ടുണ്ട് എത്രയാണ് 9 സെൻറ്റിമീറ്റർ വലിയ വൃത്തത്തിൻ്റെ ആരം അതായത് ഒ സി 9 സെൻറ്റിമീറ്റർ പിന്നെ ഒ ബി എത്രയാണ് 7 സെൻറ്റിമീറ്റർ പിന്നെ ഒ എ എത്രയാണ് 3 സെൻറ്റിമീറ്റർ ആണ് തന്നത് ഇനി ഇത് കുറച്ച് മാറ്റി കേട്ടോ അല്ലാതെ എഴുതാൻ സൗകര്യമില്ല ഇനി നമുക്ക് ഒ സി ആരായ വൃത്തത്തിൻ്റെ പരപ്പളവാണ് ഇല്ലേ ഒ സി ആരായ വൃത്തത്തിൻ്റെ പരപ്പളവ് സമം പൈ ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം സമം എത്രയാണ് പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 × 9 സമം എത്ര കിട്ടി 81 പൈ ഒ സി ആരമായതിൻ്റെ പരപ്പളവ് ഇനി ഒ എ ആരമായ വൃത്തത്തിൻ്റെ പരപ്പളവ് സമം ഒ എ ആരമായതെന്ന് പറയുമ്പോൾ ആരാടെ 3 ആണെന്നുള്ളത് അപ്പോൾ പൈ ആർ സ്ക്വയർ സമം പൈ ഇൻറ്റു 3 × 3 സമയത്രയാണ് 9 പൈ
അടുത്തത് ഓബി ആരമായ വൃത്തത്തിന്റെ പരപ്പളവ്. ഓബി ആരമായ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏഴ് തന്നു. അപ്പോൾ ഏഴ് ഇൻറ്റു ഏഴ് സമയം എത്രയാ? 49 പൈ കിട്ടി. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് കിട്ടണം. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് കിട്ടണം. അങ്ങനെ അറിയാം. നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് കിട്ടണമെങ്കിലേ ഓ എ ആരായ വൃത്തത്തിൻ്റെ പരപ്പളവിൽ നിന്ന് ഒ ബി ആരമായ വൃത്തത്തിൻ്റെ പരപ്പളവിൽ അല്ല ഒ ബി ആരമായ വൃത്തത്തിൻ്റെ പരപ്പളവിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? ഒ എ ആരമായ വൃത്തത്തിൻ്റെ പരപ്പളവ് കുറച്ചാൽ മതി. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ സമം ഇതിൻ്റെ 49 ഒ ബിയുടെ 49 പൈ 49 പൈ മൈനസ് ഒ എ ആരമായതിൻ്റെ പരപ്പളവ് എത്രയാണ്? 50 പൈ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 40 പൈ കിട്ടി. ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് 40 പൈ. പിന്നെ വലിയ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 81 പൈ. അപ്പോൾ സാധ്യത സമം സാധ്യത സമം ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് അതായത് 40 പൈ ബൈ വലിയ വൃത്തത്തിൻ്റെ പരപ്പളവ് അതിനകത്രയാണ് 81 പൈ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ പൈയും പൈയും വെട്ടി കളയുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 40/81 40/81 അതിൻ്റെ ഉത്തരം. ഇതൊന്ന് നോക്കി മനസ്സിലാക്കി എഴുതിയെടുക്കുക. നിങ്ങൾക്കൊക്കെ മനസ്സിലാവണമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. എഴുതിയിരുന്നു.